ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്താ പശുവിനെ കറക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഓൾറെഡി അമ്മ കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ അമ്മ അവിടെ എന്താ മാളിനെ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മയും കറക്കും, പിന്നെ സഹായിക്കാൻ വേറെ ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മയാണ് ഫസ്റ്റ് മാളിനെയാണ് കറക്കാം കറക്കാറ്. അപ്പം കുളിച്ച് കഴിഞ്ഞൂടെ കറക്കാറാണ് പതിവ്, കറപ്പിക്കാറല്ല. പിന്നെ അതിനുശേഷം ഇടയ്ക്ക് എന്താ ഫസ്റ്റ് ഇവിടെ കുടിപ്പിക്കും, അതിനുശേഷമാണ് കറക്കാറ്. അതിനുശേഷം ഇടയ്ക്ക് പാല് എന്താ വരുന്നില്ല, അങ്ങനെയാണ് പറയാറ്. അങ്ങനെ വരാതിരിക്കുമ്പോൾ ആദ്യം അവിടെ ചുരത്തും, പാല് ചുരത്തുക എന്നിട്ട് പറയാറ്. അപ്പം അങ്ങനെ ചെയ്യിപ്പിക്കും. അതിനുശേഷം ഇവിടെ സൈഡിലേക്ക് പിടിച്ച് കെട്ടിയിട്ട് എന്താ സൈഡിലേക്ക് പിടിച്ച് കെട്ടിയിട്ട് എഗെയിൻ അമ്മ എന്താ പാല് കറക്കും. അപ്പോൾ അവൾ കുടിക്കുകയാണ് കേട്ടോ. പിന്നെന്താ പറയാൻ, അപ്പം നിങ്ങളെന്തായാലും ഇതൊക്കെ കാണ്, എന്തായാലും ഇത് കാണുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് മാത്രമാണ് റിക്വസ്റ്റിൻ്റെ പേരിലാണ് ഞാൻ ഇത് ഇടുന്നത്, വേറെ ഒന്നും വിചാരിക്കരുതേ. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിൽ ചെയ്യാറും ഡെയിലി. അപ്പം കൊറോണ ടൈം, ക്വാറൻറ്റൈൻ ടൈം, അതായത് വീട്ടിൽ ലോക്ക്ഡൗൺ ഡേയ്സിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ എന്താണ് ഞാൻ കാണിച്ചു തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത്. പിന്നെ കുറച്ച് പേർ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെന്താ, അപ്പം അമ്മ ഇതേ പാലിങ്ങനെയാണ് കറക്കാറ്. എല്ലാവർക്കും ഓൾറെഡി അറിയാമായിരിക്കും എങ്ങനെയാണ് പശുവിൻ്റെ പാലൊക്കെ കറക്കാന്ന്. എനിക്കറിയില്ല കേട്ടോ സത്യമായിട്ട്. അപ്പോൾ ഇന്ന് എന്താ, അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെന്താ, അപ്പോൾ ഓൾമോസ്റ്റ് അവളുടെ ഫിനിഷ് ആവാറായെന്ന് തോന്നുന്നു. അമ്മ എന്നോടാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തോ കൊതുകിൻ്റെ കാര്യം പറയുകയാണ്. ആലയിൽ കൊതുകില്ല, വീട്ടിൽ പുറത്തിരിക്കുമ്പോൾ കൊതുകുണ്ട്. അപ്പോൾ അത് ഞാൻ പറയായിരുന്നു, ആലയിൽ എപ്പോഴും ക്ലീൻ ആക്കുന്നതുകൊണ്ട് കൊതുകില്ല. അപ്പോൾ മുകളിൽ നമ്മുടെ പരിസരത്ത് ഫുള്ള് ചുറ്റുപാട് ഫുള്ള് എന്താ കാടല്ലേ, അപ്പം അതിൻ്റെ ഇതിൽ കൊതുകുണ്ട്. അപ്പോൾ അമ്മ അതാണ് പറയുന്നത്. അപ്പോൾ അവളുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സഹായിക്കാൻ വേറെ ഒരാളുണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ പാല് കറക്കാണ്. അപ്പോൾ പാലിൻ്റെ സൗണ്ട് ഒക്കെ നല്ല രസമാണ് കേട്ടോ, ക്രിർ ക്രിർന്ന സൗണ്ട്. വെള്ളത്തിലിങ്ങനെ ഇല്ല, പാലിങ്ങനെ കറക്കുമ്പോൾ അതിലിങ്ങനെ വീഴുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറുട്ടിയെ ഇവിടെ കെട്ടിയിട്ടാണ് പാല് കറക്കാറെന്ന് അല്ലേ. അപ്പോൾ അവൾക്ക് അത് ശീലമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കറക്കുന്നത്. അവളെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്ന് മാത്രമേ കറന്നിട്ടുള്ളൂ, അവൾ ഉള്ളിൽ നിന്ന് കറക്കാൻ വിടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പുറത്തുനിന്ന് കറക്കുന്നത്. ഇവളെയും അവളുടെ മകളെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, ഇവളും പാറും അവളുടെ മകൾ മാധുവിനെയും പുറത്തുനിന്നാണ് കറക്കാറ് എപ്പോഴും. അപ്പോൾ അവളുടെ മകളാണിത്, കാലിന് സുഖമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കറക്കാണ്. അപ്പം അമ്മ നമ്മളെ കൊളുത്തിനെ കുളിപ്പിക്കാൻ കറക്കാൻ പോവാണ്. അമ്മ തല്ലുകൊടുത്തത് ഉണ്ടോ, അത് അവള് അമ്മ ആരാന്ന് നോക്കാൻ ഇങ്ങനെ വന്നപ്പോൾ അമ്മ തല്ലുകൊടുത്തതാണ് ഞാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് മനസ്സിലായില്ല ആരാണ് തൊടുന്നതെന്ന്. ഞാൻ അമ്മയോട് ചോദിക്കുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് അവിടെ തന്നെ പോയി വീഴുന്നേ പാത്രത്തിലെന്ന്. ഞാൻ പാലുകാർക്കും ഇങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ. ഞാൻ അല വൃത്തിയാക്കാൻ വരും, അടുത്തിങ്ങനെ വന്ന് നോക്കാറൊന്നുമില്ല. അപ്പം വീട്ടിൽ എടുക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുമ്പം നല്ല രസമുണ്ടല്ലേ. ഇത് കിടക്കുന്ന ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം സത്യം പറയാലോ. അപ്പോൾ എന്താ, അപ്പം അമ്മിങ്ങനെ സ്പീഡിൽ കിടക്കാണ്. അവൾ പാല് ചുരുത്തിയോണ്ട് പാല് കുറവാണെന്ന് അമ്മ പറയുന്നു. അവളുടെ കുട്ടി വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പാലിത്തിരി കുറവാണെന്ന് പറയുന്നു അമ്മ. ഇങ്ങനെ പാല് കറിഞ്ഞിട്ട് എന്താ നമ്മളുടെ എന്താ ഒരു വലിയ നീറ്റുണ്ട്, അതിലൊഴിച്ചിട്ട് അച്ഛൻ കൊണ്ടുപോകാറാണ് പതിവ് സൊസൈറ്റിയിലേക്ക്. അപ്പം എന്തായാലും നമുക്ക് ഫുള്ള് കാണാം. ഓക്കെ, ഓക്കെ.
ഹലോ 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 അപ്പോൾ ഓൾമോസ്റ്റ് പാല് കറന്ന് കഴിഞ്ഞു. പിന്നെ എന്താ, അമ്മ വേണമെങ്കിൽ പാല് സൂം ചെയ്തെടുക്കണോ ചോദിച്ചതിനോട്. അപ്പം അമ്മ ഇവിടെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ പാല് കറന്നു. ഇത് എന്നിട്ട് നമ്മൾ അരിച്ചിട്ടാണ് അതിലെ പാലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഓക്കെ, അവളുടെ കുട്ടീനെ കണ്ടോ, കുട്ടുമാണിയെ, നല്ല ഷൈനി ഷൈനിയാണ് അവള്. അവളല്ല അവൻ. അപ്പം ദേ ഇങ്ങനെ വലിയ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് ഒഴിക്കാറ്. വെള്ളം ചേർക്കാറില്ല. അപ്പം എന്താ, പിന്നെന്താ, അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പാത്രമൊക്കെ കഴുകി വെച്ച് അവരെയൊക്കെ ഉള്ളിൽ അഴിച്ച് കെട്ടി അങ്ങനെയാണ്. പിന്നെ വന്നിട്ട് പുല്ലിട്ട് കൊടുക്കും. അപ്പോൾ പുല്ലിട്ട് കൊടുക്കുന്ന വീഡിയോ എനിക്കിടാൻ പറ്റില്ല ഇതിൽ. ഇതിപ്പോൾ ഓൾറെഡി 8 some change ഉണ്ട്, മിനിറ്റ്സ് ഉണ്ട്. അപ്പം അതും ഇതിലിടുമ്പം ഭയങ്കരമായിട്ട് ലാഗ് ആവത്തില്ലേ, അതുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ അത് നമുക്ക് കാണാം. അപ്പോൾ അവളെ അഴിച്ച്, മാധുവിനെ അഴിച്ച് കൊണ്ട് കിട്ടുകയാണ്. കണ്ടോ, അവിടെ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളം കൊടുത്തതാണ്. അപ്പം അതൊക്കെ കഴുകി വെക്കണം. ഒക്കെ കഴുകി വെച്ച് ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത്, ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നല്ലൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ. ബൈ ബൈ.